ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ വളപ്രയോഗമാണ്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോകളും ചെയ്യുന്ന പോലെ തന്നെ വളരെ ചെലവ് ചുരുങ്ങിയ വളമാണ് നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴത്തൊലി, അതായത് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഏത്തപ്പഴത്തിൻ്റെ തൊലിയാണ്. അതായത് നമ്മുടെ ഏത്തപ്പഴം എന്ന് പറയും, നേന്ത്രക്കായ എന്ന് പറയും, പിന്നെ എക്സാമ്പിൾ ഇവിടെ ചിപ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പഴത്തിൻ്റെ തൊലിയാണ് നമ്മളിന്ന് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് എങ്ങനെയാണെന്ന് വെച്ച് കാണിച്ചുതരാം. ശരി, നമുക്ക് ആദ്യം അതിൽ വേണ്ടത് കുറച്ച് വെള്ളം, ഒരു ഏകദേശം 1 ലിറ്റർ വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു 3 പഴത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് മുറിക്കാനുള്ള കത്രിക, പിന്നെ അത് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പഴത്തൊലിയെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ച് ഇതിലേക്ക് ഇടുന്നു. അതിലേക്ക് ഈ വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം ഒരു നമ്മളൊരു 3 to 4 days വെയിറ്റ് ചെയ്യുന്നു, ഒരു 3-4 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പം ആ സമയം കൊണ്ട് ഈ തൊലിയിലുള്ള അതിൻ്റെ പോഷകങ്ങളും വളം എല്ലാം ആ വെള്ളത്തിലേക്ക് മാറി, ആ വെള്ളം നമ്മൾ നേർപ്പിച്ച് നമ്മൾ ഈ ഓർക്കിഡ്സിന് ഒഴിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അതെ, ഇവിടെ നമ്മുടെ മൾബറി മരം നമ്മുടെ ഗാർഡൻ്റെ മുകളിലേക്ക്, ഇതിൻ്റെ മുകളിലേക്ക് മറിഞ്ഞ് കിടക്കുകയാണ്. അത് നമുക്ക് പിടിച്ച് മാറ്റേണ്ടതുണ്ട്. സോ അപ്പം വളം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഈ വെള്ളം നേർപ്പിക്കാതെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കരുത്. കാരണം ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വളമാണ്, അപ്പം ചെടിക്ക് എന്തെങ്കിലും ദോഷമുണ്ടാകും. സോ അതുകൊണ്ട് ഇതിനെ നമ്മൾ എടുക്കുന്നു, നേർപ്പിക്കുന്നു, അതിനുശേഷം ഇതിലേക്ക് സ്പ്രേ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ കാണിച്ചിട്ടത്. അപ്പോൾ നമ്മൾ ഇത് മുറിച്ച് വെച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ പീസാക്കി നമ്മളിതിനെ മുറിച്ചെടുത്തേക്കാണ്. ഇനി നമ്മളിതിനെ ഈ പോട്ടിലേക്ക് നമ്മൾ മാറ്റുന്നു. അതിനുശേഷം ഇതിപ്പോൾ ഏകദേശം ഇത്രേ ഉള്ളൂ, ഒരു 3 പഴത്തിലൂടെ ആവശ്യത്തോടു കൂടെ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഈ എന്താ പറയുക, നമ്മളിട്ടേക്കുന്ന ഈ പഴത്തൊലി ജസ്റ്റ് മുങ്ങിക്കിടക്കുന്ന അളവിൽ മാത്രം നമ്മൾ ജസ്റ്റ് വെള്ളം ഒഴിച്ചേക്കുക. കാരണം ഇതൊരു നമുക്ക് അധികം ഒരുപാട് വെള്ളം നമ്മളിങ്ങനെ കോരി ചെടിയിലേക്ക് ഒഴിക്കാൻ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളത് ഈ 1 ലിറ്റർ വെള്ളം മാത്രമേ അതിനകത്ത് ഒഴിച്ചിട്ടുള്ളൂ. ഇതൊരു 2-3 ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി, ഈ പഴത്തൊലിയെ കറുത്ത്, ഈ പഴത്തൊലിയിലുള്ള ഫുള്ള് നീരും സത്തൊക്കെ ഇതിലോട്ട് നമുക്ക് മാറിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ സേഫായിട്ട് കൊണ്ട് അടച്ചു വെക്കണം. കാര്യം ഈ വെള്ളം പെട്ടെന്ന് ചീഞ്ഞ് ഇതിൽ കൊതുകൊക്കെ വന്ന് മുട്ടയിടുന്ന അവസ്ഥയിലേക്ക് പെട്ടെന്ന് ഈ വെള്ളം എത്തും. നമ്മൾ സാധാരണ ഒരു വെള്ളം വെക്കുന്ന പോലെയല്ല, ഈ പഴത്തൊലി വെച്ച് ചീഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സ്മെല്ലുണ്ടാവും, അതുപോലെ തന്നെ അപ്പോൾ കൊതുക് ഈച്ചയൊക്കെ പെട്ടെന്ന് മുട്ടയിടും. സോ അതുകൊണ്ട് നമ്മളതിനെ സേഫായിട്ട് അടച്ചു വയ്ക്കുക. അതിന് ശേഷമാണ് നമ്മളിതിനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ വാഴപ്പഴത്തിൻ്റെ തോല് കൊണ്ടുണ്ടാക്കിയ വളം ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ അടച്ച് വെച്ചിരുന്ന കാരണമാണ് ഈ പഴത്തൊലി ഇപ്പോഴും ഫ്രഷായിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ നാരുകളൊക്കെ ഒരുപാട് വെള്ളത്തിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ അരിച്ച് ഈ പാത്രത്തിലേക്ക് ഒഴിക്കുക. അതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ചെടിക്ക് കൊടുക്കുക. അപ്പം നമ്മൾ ഇപ്രാവശ്യം നമ്മുടെ ആ സ്പ്രേയറൊക്കെ നോക്കിയപ്പോൾ അതിനകത്തൊക്കെ വേറെ കുറച്ച് വളങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഈസി ആയിട്ടത് ഈ ഒരു ബോട്ടിലെടുത്തിട്ടുണ്ട്, അതിൻ്റെ അടപ്പിലൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുവഴി നമ്മൾ സ്പ്രേ ചെയ്ത് ഒഴിക്കുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഒഴിക്കാം. ഇത് നല്ലൊരു നാറ്റമുണ്ട്, നമ്മൾ വീഡിയോയിൽ സ്മെല്ലിട്ടാത്തതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ അരിച്ചൊഴിക്കുകയാണ് തൽക്കാലത്തേക്ക്. ഈ അരിപ്പ് നമ്മളിങ്ങനെയുള്ളതിനൊക്കെ എടുക്കുന്നൊരു അരിപ്പ് തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഈ പഴത്തൊലി വേണമെങ്കിൽ വീണ്ടും ഒന്നുകൂടെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ പഴത്തൊലി എടുക്കാൻ പറ്റും. എന്താണെങ്കിലും നമ്മുടെ സൗകര്യം വിളിച്ചുകൊണ്ടാൽ മതി. അപ്പം ഇത് പരമാവധി നമ്മൾ അരിച്ചെടുക്കുക. വെള്ളം ഒരു ചായയുടെ കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. ഒരു ലിറ്ററിന് പുറത്തുള്ള വെള്ളം നമ്മൾ ഒഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വെള്ളം ഇതേ കുറച്ച് പരമാവധി ലൈറ്റാക്കി എടുക്കാൻ നോക്കുന്നുണ്ട്. ചിലപ്പം കുറച്ചുകൂടെ വെള്ളം അതിനകത്ത് ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ഞാൻ ഈ കുപ്പിയിലോട്ട് വെള്ളം മരുന്ന് നിങ്ങൾ ബാക്കി വീഡിയോ കാണിക്കാം. നമ്മളപ്പം ഈ വെള്ളത്തിനെ ഇങ്ങനൊരു കുപ്പിയിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കുപ്പിയിൽ ഒഴിക്കാൻ പോകുന്നത്, ഇതാകുമ്പോഴത്തേക്ക് വളരെ കുറഞ്ഞ അളവ് നമുക്ക് കറക്റ്റായിട്ട് ഇതിന് കൊടുക്കാൻ പറ്റും. നമ്മളൊരുപാട് മറ്റു മുമ്പ് തവിയിലും ഒക്കെ കോരി ഒഴിച്ചപ്പോൾ ഒരുപാട് ഇത് വെള്ളം വേസ്റ്റായിട്ട് പോകുന്നുണ്ടായിരുന്നു. സോ ഇതാകുമ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് കറക്റ്റ് ഇതിൻ്റെ ഒരു പോട്ട് മാത്രം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഇവിടെ എല്ലാം നമുക്ക് അങ്ങനെ തന്നെ അത് നനച്ചെടുക്കാൻ പറ്റും. വെള്ളം ഇതിൻ്റെ വളം ഒരുപാട് വേസ്റ്റ് ആവത്തില്ല, അങ്ങനെ ചെയ്യാൻ പറ്റും. ഇത് ഡൈല്യൂട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ അതുപോലെ എടുത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് കുറച്ച് വീര്യമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ചിലപ്പം ചെടിക്ക് അതെന്തെങ്കിലും ദോഷമായിട്ട് ബാധിക്കും. നമ്മൾ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. കാരണം നമുക്ക് ഇങ്ങനെ ഇൻഫർമേഷൻ പാസ് ചെയ്ത ആൾ ഇങ്ങനെ യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് ഇന്ന് കൊണ്ട് മാത്രം സ്റ്റോപ്പ് ചെയ്ത് കളയരുത്. കാരണം ഇത് ഇനിയിപ്പോൾ ഇതുപോലെ ഒരു കണ്ടിന്യൂസ് 3 times ഫോളോ ചെയ്യണം. അതായത് ഇന്നിപ്പം ശനിയാഴ്ചയാണ്, നമ്മൾ അടുത്ത ശനിയാഴ്ച ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കുന്നു, അതിന് അടുത്ത ശേഷം അതിൻ്റെ അടുത്ത ആഴ്ച ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എങ്കിൽ ഇത് കറക്റ്റായിട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. കാര്യം ചില പല ആൾക്കാരും ഇത് ജസ്റ്റ് 1-2 പ്രാവശ്യം യൂസ് ചെയ്യും, പിന്നെ നമ്മുടെ ചെടിയൊന്നും പൂക്കുന്നില്ല എന്ന് പറയും. ആക്ച്വലി ഇത് വളം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്താൽ മാത്രമേ ഈ ചെടി നന്നായിട്ട് പൂത്ത് വരത്തുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ചില അപൂർവം സ്ഥലങ്ങളിൽ
നമ്മൾ കാണാറുണ്ട് ചെടികളൊക്കെ ഭ്രാന്തമായിട്ട് പൂക്കുന്നത്. പക്ഷെ അതെന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ഇവിടെ എന്തായാലും ചെടികൾ കറക്റ്റ് വളം കൊടുത്തതിന് ശേഷം മാത്രമേ പൂക്കുന്നുണ്ടാകത്തുള്ളൂ. സോ ഇങ്ങനെ നമ്മൾ ഫോളോ കൊടുത്താൽ മതി. ഇതാണ് സംഭവം. ഇത് നമ്മുടെ സ്പ്രെയർ ഇല്ലാത്ത നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇത് എല്ലാവർക്കും ട്രൈ ചെയ്യേണ്ട ഒരു വളമാണ്. ചിലവ് കുറവാണ്, നമുക്ക് ഉണ്ടാക്കാൻ ഈസിയാണ്, ഒഴിച്ചു കൊടുക്കാൻ നമുക്ക് ആക്ച്വലി കുറച്ച് സമയം മെനക്കെട്ടാൽ മാത്രം മതി, ബാക്കിയെല്ലാം ചീപ്പാണ്. നമുക്ക് ചിലവില്ലാത്ത കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു.